നമ്പർ വൺ കേരളത്തെ നടുക്കി വീണ്ടും അരിംകൊല. കാമുകനൊപ്പം താമസിച്ച യുവതിയെ കൊലപ്പെടുത്തി വീട്ടിനകത്ത് തുണിയിൽ കെട്ടി പൊതിഞ്ഞ് കാമുകൻ ഒളിവിൽ പോയി. കാസർഗോഡാണ് സംഭവം. കൊല്ലം കൊട്ടിയം സ്വദേശിനിയും 32 വയസ്സുകാരിയുമായ നീതു കൃഷ്ണനെയാണ് കാസർഗോഡ് ബദിയിടുക്കയിലെ റബ്ബർ എസ്റ്റേറ്റിനുള്ളിലെ താമസ സ്ഥലത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ കൂടെ താമസിച്ചിരുന്ന വയനാട് ജില്ലയിലെ കൽപ്പറ്റ സ്വദേശി ആൻഡോ സെബാസ്റ്റ്യനാണ് ഇപ്പോൾ മുങ്ങിയിരിക്കുന്നത്. യുവതിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി ഇയാൾ മുങ്ങിയതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കാസർഗോഡ് ബദിയടുക്ക എൽക്കാനയിലുള്ള റബ്ബർ എസ്റ്റേറ്റിനുള്ളിൽ ഇവർ താമസിച്ചിരുന്ന ഓടിട്ട വീട്ടിനുള്ളിലാണ് നീതുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അകത്തെ മുറിയുടെ മൂലയിൽ തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ട മൃതദേഹത്തിന്റെ കൈയും കാലുകളും കെട്ടിയ നിലയിലായിരുന്നു. 4 ദിവസമെങ്കിലും പഴക്കമുണ്ട്. ആൻഡോ സെബാസ്റ്റ്യൻ യുവതിയുമൊത്ത് 42 ദിവസം മുമ്പാണ് റബ്ബർ ടാപ്പിംഗിനായി ബദിയടുക്കയിൽ എത്തിയത്. 3 ദിവസമായി ജോലിക്ക് വരുന്നത് കാണാതായപ്പോൾ എസ്റ്റേറ്റിലെ മറ്റ് തൊഴിലാളികൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് വീട്ടിനുള്ളിൽ നിന്നും ദുർഗന്ധം വമിച്ചത് സംശയത്തിന് ഇടയാക്കിയത്. തുടർന്ന് ബദിയടുക്ക SIP വിനോദ് കുമാർ സംഘം സ്ഥലത്തെത്തി മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മൃതദേഹം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നതായാണ് സംശയിക്കുന്നത്. എസ്റ്റേറ്റ് മാനേജറുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ബദിയടുക്ക പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വീട് പൂട്ടി മുങ്ങിയ ആൻഡോ സെബാസ്റ്റ്യനെ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ കൊല്ലം കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ കളവ് കേസുണ്ടെന്ന വിവരവും ലഭിച്ചിരിക്കുന്നു. ഒളിവിൽ പോയ ആൻഡോ സെബാസ്റ്റ്യൻ 3 വിവാഹവും മരിച്ച നീതു 2 വിവാഹവും കഴിച്ചിട്ടുണ്ട്. യുവതിയുടെ ഒരു കുട്ടി കൊട്ടിയത്ത് സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇരുവരും താമസിച്ചിരുന്ന 4 കെട്ടിന് സമാനമായി വീടിനകത്തു നിന്ന് തുണിയിൽ പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്ത് ദുർഗന്ധം വമിച്ചതോടെ ബുധനാഴ്ച വൈകിട്ടോടെ മേൽക്കൂരയിൽ കയറി നോക്കിയപ്പോഴാണ് തുണിയിൽ പൊതിഞ്ഞ നിലയിലുള്ള നീതുവിന്റെ മൃതദേഹം നാട്ടുകാർ കണ്ടത്. ഉടൻ തന്നെ ഈ വിവരം ബദിയടുക്ക പോലീസിനെ അറിയിക്കുകയായിരുന്നു. നീതുവിന്റെ ആദ്യ ഭർത്താവ് മരിച്ചതിന് പിന്നാലെയാണ് നീതു ആൻഡോയ്ക്കൊപ്പം താമസം തുടങ്ങിയത്. ആൻഡോയുടേതാകട്ടെ 3 വിവാഹമായിരുന്നു. 4 വർഷമായാണ് ഇവർ ഒരുമിച്ച് താമസം തുടങ്ങിയിരിക്കുന്നത്. ഇവർ തമ്മിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് വഴക്ക് നടന്നതായും ഇതിന് പിന്നാലെ യുവതിയെ പുറത്തേക്ക് കണ്ടിട്ടില്ല എന്നുമാണ് വീടിന് സമീപത്തുള്ള ഷെഡിൽ താമസിക്കുന്നവർ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. 1.5 മാസം മുമ്പാണ് ടാപ്പിംഗ് ജോലിക്കായി ഇരുവരും ബദിയടുക്കയിൽ എത്തിയത്. സംഭവത്തിൽ ദുരൂഹ മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. മൃതദേഹം കണ്ണൂർ പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം ഇന്ന് കാമുകിക്കൊപ്പം ജീവിക്കാനും കാമുകനൊപ്പം പോകാനുമായി ജീവിത പങ്കാളിയെയും മക്കളെയും കൊന്നുതള്ളുന്ന ഒരു സമൂഹ അന്തരീക്ഷമാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. കാമുകന്റെ കൂടെ ജീവിക്കാൻ ഭർത്താവിനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ച യുവതിയും മുൻ കാമുകിയോടൊപ്പം ജീവിക്കാൻ തടസ്സം ഭാര്യയെ കഴുത്ത് നിരിച്ചു കൊന്ന് കെട്ടിത്തൂക്കുന്ന സംഭവം ഇന്ന് കേരളത്തിലെ ക്രൂരമായ കാഴ്ചകളിൽ ഒന്നാണ്. ആരുടെ ഭാഗത്താണ് ശരി, എവിടെയാണ് തെറ്റ് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാതെ വിവാഹേതര ബന്ധങ്ങൾ വളരുകയാണ്. അവിഹിത ബന്ധം ഒരിക്കലും ഹിതമല്ല എന്നിരിക്കെ അത് കുടുംബ അന്തരീക്ഷത്തെ പൂർണ്ണമായും തളർത്തുകയും തകർക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.